ലുധിയാനയിലെ കോടതിയിലുണ്ടായ സ്ഫോടനത്തിൽ രണ്ട് പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ കോടതി കെട്ടിടത്തിലെ മൂന്നാം നിലയിലാണ് സ്ഫോടനമുണ്ടായത്. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് പോലീസ് പറയുന്നത്? രഞ്ജിത, പോലീസും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് എത്തി പ്രാഥമികമായ പരിശോധന ആരംഭിച്ചിട്ടേയുള്ളൂ. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി അല്പസമയം മുമ്പ് പ്രതികരിക്കുകയുണ്ടായി. സ്ഫോടനത്തിന് പിന്നിൽ ആരാണെങ്കിലും അവരെ നിയമപരമായി തന്നെ ശിക്ഷിക്കും, അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. സ്ഫോടനത്തിന് പിന്നിൽ ആര് എന്നത് സംബന്ധിച്ചും വ്യക്തത വരേണ്ടതുണ്ട്. സ്ഫോടനത്തിന് ഉപയോഗിച്ച വസ്തു എന്ത് എന്നതിലും അവ്യക്തതയാണ്. എന്തായാലും ജില്ലാ കോടതിയുടെ മൂന്നാമത്തെ നിലയിൽ ആണ് സ്ഫോടനം ഉണ്ടായത്. 14 നമ്പർ കോടതി മുറിക്ക് സമീപമുള്ള വാഷ്റൂമിൽ ആണ് സ്ഫോടനം നടന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി.